നമസ്കാരം, പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കുന്നത് WWE സൂപ്പർ സ്റ്റാർ ആയ എഡ്ജ് ഇക്കഴിഞ്ഞ ദിവസത്തെ സർവൈവർ സീരീസ് പേപ്പറിൽ ബാക്ക് സ്റ്റേജിൽ വന്നിരുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ്. സർവൈവർ സീരീസ് പേപ്പർ വ്യൂ കഴിഞ്ഞതിനു ശേഷം ഒരു വെബ്സൈറ്റ് പുറത്തേക്ക് വിടുകയുണ്ടായി. എഡ്ജ് ബാക്ക് സ്റ്റേജിൽ വന്നുവെങ്കിലും അണ്ടർടേക്കറുടെ ഫെയർവെല്ലിനുള്ള ആ ഒരു ലെജൻഡ് റെസ്ലേഴ്സ് എല്ലാം വന്ന ആ ഒരു കൂട്ടത്തിൽ എഡ്ജിനെ നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ട് എഡ്ജ് വന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, എഡ്ജ് അങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ പിന്നീട് ഫാൻസ് എഡ്ജിൻ്റെ തിരിച്ചുവരവിന് കാത്തിരിക്കും. ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ വെച്ച് എഡ്ജ് തിരിച്ചു വരും എന്നുള്ളൊരു വാർത്തകൾ തുടക്കമാകും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു അപ്ഡേറ്റിലേക്ക് കടക്കാതിരിക്കാനാണ് അവർ എഡ്ജിനെ കൊണ്ടുവരാതിരുന്നത്. കൂടാതെ എഡ്ജിൻ്റെ ഇഞ്ചുറി മുഴുവനുമായി മാറി എന്നുള്ളൊരു വാർത്തയൊന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല. എഡ്ജ് 2021 റോയൽ റംബിളിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു റൂമർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും എഡ്ജിൻ്റെ ഇഞ്ചുറി മാറി എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു അപ്ഡേറ്റും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സർവൈവർ സീരീസിൻ്റെ ബാക്ക് സ്റ്റേജിൽ എഡ്ജ് വന്നെങ്കിലും അദ്ദേഹത്തെ അണ്ടർടേക്കറിൻ്റെ ഫെയർവെല്ലിന് ആ ഒരു റിങ്ങിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഒഫീഷ്യൽസ് എത്തുകയായിരുന്നു. എഡ്ജ് വന്നാൽ പിന്നീട് എഡ്ജിൻ്റെ ഒരു റിട്ടേണിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ തുടക്കമാകും. മിക്കവാറും ഒരു സർപ്രൈസ് റിട്ടേൺ ആയിരിക്കും എഡ്ജിനെ WWE ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് സ്ക്രീനിൽ എഡ്ജിനെ കൊണ്ടുവരാതിരുന്നത്. അപ്പോൾ എഡ്ജ് തിരിച്ചു വരികയാണെങ്കിൽ ആർക്കെതിരെ മത്സരിച്ച് കാണാനാണ് നിങ്ങൾക്ക് താല്പര്യം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അവസാനമായി നമ്മൾ നോക്കുന്നത് 2021 റോയൽ റംബിളിൻ്റെ ആ ഒരു റോയൽ റംബിൾ മത്സരത്തിൻ്റെ അവസാന ഭാഗം ഇപ്പോൾ ഒരു റൂമറായിട്ട് വരുന്നുണ്ട്. അതായത് നമുക്കറിയാം, മെൻസ് റോയൽ റംബിൾ മത്സരവും വുമൺസ് റോയൽ റംബിൾ മത്സരവും ഇപ്പോൾ വരുന്ന എല്ലാ റോയൽ റംബിൾ പേപ്പർവ്യൂകളിലും നടക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു റൂമർ അപ്ഡേറ്റിൽ പറയുന്നത്. റോയൽ റംബിൾ 2021 എൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത് ഇതുവരെ ചെയ്യാത്ത ഒരു പ്ലാൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലാനിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: 30-ാമത്തെ നമ്പർ വരെയുള്ള റെസ്ലേഴ്സ് വരുന്നു, പക്ഷേ 30-ാമത്തെ താരം റിങ്ങിലേക്ക് വരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് സ്റ്റേജിൽ ബാക്കിയുണ്ടാക്കുക, റിങ്ങിൽ ബാക്കിയുണ്ടാക്കുക രണ്ട് റെസ്ലേഴ്സാണ്. രണ്ട് പേരും നല്ലതുപോലെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ആ ഒരു റിങ്ങിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അതായത് രണ്ടുപേരും ഒരേ സമയം ആ ഒരു ഫ്ലോറിലേക്ക് കാലുകുത്തി രണ്ടുപേരും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ആ ഒരു സമയത്ത് 30-ാമത്തെ സൂപ്പർ സ്റ്റാർ വരുന്നു, 30-ാമത്തെ സൂപ്പർ സ്റ്റാർ വിജയിക്കുന്നു. കളിക്കാതെ വിജയിക്കുക എന്ന് പറയുന്ന രീതിയാണ് ഇപ്രാവശ്യം 2021 റോയൽ റംബിളിൻ്റെ എൻഡിങ് പ്ലാൻ ആയി ഇപ്പോൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ഒരു വെബ്സൈറ്റ് ഒന്നും പറയുന്നില്ല. അവർ ഇതൊരു റൂമർ പ്ലാൻ ആയിട്ട് മാത്രമാണ് പറയുന്നത്. കൂടാതെ ഇതൊരു വെറൈറ്റി ഐഡിയ ആണ്. അതായത് ഇതുവരെ റോയൽ റംബിൾ മത്സരങ്ങളിൽ ഇത്തരമൊരു പ്ലാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഓരോ വർഷവും വ്യത്യസ്തകരമായ പ്ലാനുകൾ കൊണ്ടുവരുന്നതിൻ്റെ തുടക്കമായിരിക്കും ഇത്. ഇത് മെൻസിൻ്റെയാണോ വുമൻസിൻ്റെയാണോ റോയൽ റംബിൾ മത്സരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കൊരു ഉറപ്പിച്ച ഒരു ഉത്തരം നൽകാൻ സാധിക്കില്ല. പക്ഷേ ഇത്തരത്തിലൊരു ഐഡിയ ക്രിയേറ്റീവ്സ് ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റാണ് പുറത്തേക്ക് വരുന്നത്. മിക്കവാറും ഈ ഒരു പ്ലാൻ തന്നെ നടത്താനുള്ള പദ്ധതി ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 30-ാമത്തെ സൂപ്പർ സ്റ്റാർ ആരായിരിക്കും എന്നുള്ള വലിയൊരു ആകാംക്ഷ തന്നെ ഉണ്ടാകും. എന്തായാലും ഈ ഒരു പ്ലാനിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.